നിമിഷം ഷഹീദ, ഇപ്പൊ എം എ ശ്രമിച്ചത്. അബ്ദുള്ള സീസ് ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ അബ്ദുള്ള സീസ്, താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്? ഉണ്ടെങ്കിൽ എങ്ങനെ പ്രതികരിക്കുന്നു? ഹലോ, കേൾക്കാമോ? കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ കേൾക്കണ്ട. ഹലോ ഹലോ. ആ, ഈ ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നോ? കണ്ടിട്ടില്ലല്ലോ. ആ, കുറച്ചു നേരമായിട്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വലിയ വിമർശനങ്ങളൊക്കെയാണ്. ഖത്തറിൽ സിറാജ് പത്രം പൂട്ടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയണത്. അത് സിറാജ് പത്രക്കാരോട് തന്നെ ചോദിച്ചാൽ മതി, അത് അങ്ങനെ അവർ ചെയ്തിരിക്കണം. പിന്നെ മുജാഹിദ് നേതാക്കളുടെ അറസ്റ്റിന് ശ്രമിച്ചു എന്നും പറയുന്നുണ്ട്. അതെ അതെ, അതിപ്പോ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇപ്പൊ വീണത് വിദ്യാർത്ഥി. അതിലിപ്പോ അങ്ങനെ പലതും അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളത്തിൽ ജനം വിശ്വസിക്കാത്തിടത്തോളം കാര്യങ്ങൾ എത്തി. വളരെ ഉന്നതമായ ഒരു സ്ഥാനത്തിരുന്ന ആള് പാതാളത്തിലേക്ക് പതിച്ചിരിക്കുക. വലിയ ഒരു പോസ്റ്റ് നിൽക്കുമ്പോ അതിന്റെ ഒരു പദവിയും മാന്യതയും പാലിക്കാതെ പലതും പ്രവർത്തിക്കുക, പിന്നെ ജനങ്ങളെ നേർക്ക് തിരിയുക. ഇതിലിപ്പോ ജലീൽ പറയുന്നത്, മാധ്യമം ആ വിവാദത്തിലെ വലിയ പിന്തുണ സമൂഹത്തിന്, മറ്റേ സമുദായത്തിന്റെ ഭാഗത്ത് മാധ്യമത്തിന് കിട്ടിയില്ല എന്നൊരു ആരോപണം അദ്ദേഹം പറയുന്നുണ്ട്. അതിപ്പോ എല്ലാവർക്കും അറിയാലോ എന്താണ് നടന്നത്. പിന്തുണ കിട്ടിയ കിട്ടിയില്ല എന്നുള്ളത് എല്ലാ ആളുകളും കാണുന്ന ഒരു കാര്യമാണ്. സമുദായം മാത്രമല്ല, ഇവിടുത്തെ പൊതുസമൂഹം ഉൾപ്പെടെ. കാരണം ഒരു പൊതു വ്യക്തിത്വത്തിന് അത്രയും ഉയർന്ന പോസ്റ്റ് നിൽക്കുന്ന വിദ്യാഭ്യാസ വകുപ്പൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ശ്രീ അബ്ദുള്ള സീസ്, ഇതിൽ പൊതുസമൂഹത്തിന്റെ ചോദ്യത്തിനല്ല ജലീൽ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. പൊതുസമൂഹത്തിന്റെ ചോദ്യം മന്ത്രി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത് ചെയ്യാമോ എന്നുള്ളതാണ്. പക്ഷെ അതിനല്ല ജലീൽ ഉത്തരം പറഞ്ഞിട്ടുള്ളത്, ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരാണ്. അതെ, അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരിൽ അദ്ദേഹം ഇപ്പോ ഈ ഒരു ഇത് മറയാക്കാൻ, ഇതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. നേരത്തെയും അദ്ദേഹം അതാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ അദ്ദേഹം ഇപ്പൊ അകപ്പെട്ടതിൽ നിന്ന് മോചിതരാകാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ പഴിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഈ ആരോപണങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയേണ്ടി വരില്ലേ? സിറാജിലെ ഖത്തറിൽ സിറാജ് കുട്ടിക്കാൻ ശ്രമിച്ചു, അതൊക്കെ വസ്തുതാ വിരുദ്ധമാണ്. അസംബന്ധങ്ങൾ പറയുകയാണ്. നമ്മളിപ്പോ അതിലെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് പോകുന്നില്ലെന്ന്. അത് സിറാജ് പത്രത്തിന്റെ ആളുകൾക്ക് തന്നെ അറിയാം എന്തുകൊണ്ടാണ് അവരോടൊന്ന് ഒഴിവായത്. മറ്റു പല പത്രങ്ങളോടൊന്ന് പോന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവണല്ലോ. ഓരോ നാട്ടിലും ഓരോ നിയമവും വ്യവസ്ഥയോ ഒക്കെ ഉണ്ട്. ഇദ്ദേഹമോ ആരെങ്കിലും ഇവിടുന്ന് കത്ത് എഴുതിയത് കൊണ്ട് മാധ്യമം പൊട്ടിക്കാനൊന്നും പറ്റില്ല. അവിടെ ഒരു പത്രം പുറത്തിറങ്ങണമെങ്കിൽ അത് പരിശോധിക്കാനും നോക്കാനും ഒക്കെ അവരുടെ അടുത്ത് ശാസ്ത്രീയമായ സംവിധാനങ്ങളുണ്ട്. അവരും മനുഷ്യരും കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളും ഒക്കെയാണല്ലോ. ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണോ അവരൊക്കെ? അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ വിജയിക്കാതെ പോയത്. അങ്ങനെ ഹലോ, കേൾക്കുന്നുണ്ട്? പറഞ്ഞോളൂ. ആ, അതുകൊണ്ടാണല്ലോ ഇദ്ദേഹം ശ്രമിച്ച നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ലല്ലോ. കാരണം ഓരോ നാട്ടിലും ഓരോ പത്രവും മാഗസിനുകളും ഒക്കെ ഇറങ്ങാൻ അതത് നാടുകളിലെ നിയമങ്ങളുണ്ട്. അത് നോക്കാൻ അവിടെ ആളുകളുണ്ട്. അവരെ അത് ഓരോന്നും പരിശോധിച്ചേ പുറത്തു വിടുന്നുള്ളൂ. അപ്പൊ ഇനിയിപ്പോ ജലീൽ ഇത്തരം പോസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിന് മറുപടി പറഞ്ഞു പോകണ്ട എന്ന് തന്നെയാണോ സംഘടനയുടെ തീരുമാനം? അല്ല, മറുപടി അതിൽ ആവശ്യമാണെങ്കിൽ പറയും. ഇത് വസ്തുതാ വിരുദ്ധമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സമനില തെറ്റിയിട്ട് പലതും വിളിച്ചു പറയാം. അപ്പൊ അതിനിപ്പോ നമ്മളെന്ത് ചെയ്യാനാ? അദ്ദേഹം താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ ചാടി എന്നാണ് പറയേണ്ടത്. അദ്ദേഹമാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വ്യത്യസ്ത കാഴ്ചപ്പാടുകളും നിലപാടുകളും ഒക്കെ ഉണ്ടാകാം. അപ്പൊ അതിലൊക്കെ കൈകാര്യം ചെയ്യുമ്പോ, പ്രത്യേകിച്ചും ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ കൈകാര്യം ചെയ്യുമ്പോ, അതിന്റെ ഒരു സ്വഭാവത്തിലും അതിന്റെ ഒരു മാന്യതയിലും ഒക്കെ അല്ല എങ്കിൽ അവരവരനുഭവിക്കേണ്ടി വരും. നന്ദി ശ്രീ അബ്ദുള്ള സീസ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ കൂടുതൽ അതിൽ പറയാനില്ല. ജമാഅത്തെ ഇസ്ലാമി നേതാവ് ശ്രീ അബ്ദുള്ള സീസ് ആണ് സംസാരിച്ചത്. ഷഹീദ്, ഇതാണ് അവരുടെ മറുപടി.
തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി കേരള അമീറാണ് അബ്ദുൽ അസീസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിഷയത്തെ ജനീന്റെ പൂർണ്ണമായി അദ്ദേഹം തള്ളുന്നുണ്ട്. അത് ഒക്കമിട്ട് ഓരോന്നിനുമുള്ള മറുപടിയിലേക്ക് അദ്ദേഹം പോകുന്നില്ല. പക്ഷേ അസംബന്ധ നാടകമാണ്, അസംബന്ധമാണ് ജലീൽ പറയുന്നത്. അദ്ദേഹം താൻ കുഴിച്ച കുഴിയിൽ വീഴുകയാണ് എന്നുള്ളത്, അത് കൃത്യമായ ഒരു മറുപടി ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നു കഴിഞ്ഞു. ജലീലിനെ അവർ ആ രീതിയിൽ അതിന്റെ ഇപ്പോൾ ഉയർത്തിയ ആരോപണങ്ങൾ പൂർണ്ണമായും അവർ തള്ളിക്കളയുന്നുണ്ട്. മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത്, അതത് സംഘടനകളാണ് ഈ വിഷയത്തിൽ ഇനി, അതായത് ജലീൽ ഫേസ്ബുക്കിൽ പരാമർശിച്ച മുജാഹിദ് ജമാഅത്തെ സുന്നി നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു എന്നതും സിറാജ് പത്രം പൂട്ടാനുള്ള നീക്കങ്ങൾ നടത്തി എന്നുള്ള ആരോപണങ്ങൾക്കൊക്കെ അതത് സംഘടനകളാണ് ഇനി മറുപടി പറയേണ്ടത്. അവർക്കറിയാം എന്ത് കാരണത്താലാണ് അത് അവിടെ പൂട്ടിയതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതേക്കുറിച്ച് കൂടുതൽ അദ്ദേഹം വിശദീകരിക്കുന്നില്ല. അത് അതത് സംഘടനകൾ വിശദീകരിക്കട്ടെ എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും ജലീലിന്റെ പ്രസ്താവനകൾ അവർ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി പൂർണ്ണമായി തള്ളുന്നു. അതിനെ പൂർണ്ണമായി എതിർത്ത് തള്ളി അത് അബദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ജമാഅത്തെ ഇസ്ലാമി. അത് വരും ദിവസങ്ങളിലും ഈ തരത്തിൽ ആരോപണങ്ങളിൽ പരസ്പരം ജലീലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും, ജമാഅത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടി വരികയും ചെയ്യും. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്.